ലോകമെമ്പാടുമുള്ള മലയാളികളുടെ പ്രാർത്ഥനകൾ വിഫലമായി ആ കുരുന്ന് ഈ ലോകത്തോട് തന്നെ വിട പറഞ്ഞു തന്നെ ഏറെ സ്നേഹിച്ചിരുന്ന തൻ്റെ പിതാവ് വസിക്കുന്ന സ്ഥലത്തേക്ക് വേദനകളില്ലാത്ത ലോകത്തേക്ക് ആ കുരുന്ന് യാത്രയായി പത്ത് ദിവസം നീണ്ട നിറകയാതനകൾക്കൊടുവിൽ അമ്മയുടെ ആൺ സുഹൃത്തിൻ്റെ ക്രൂരമർദ്ദനമേറ്റ അവശനിലയിലായിരുന്ന ആ കുരുന്ന് നമ്മെ വിട്ടുപിരിഞ്ഞു കഴിഞ്ഞ മാസം ഇരുപത്തെട്ടിനാണ് അമ്മയുടെ സുഹൃത്തിൻ്റെ ആക്രമണത്തിൽ കുട്ടിക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്നത് അന്നു മുതൽ ഇന്ന് വരെ ലോകമെമ്പാടുമുള്ള മലയാളികൾ പ്രാർത്ഥനയിലായിരുന്നു അമ്മയുടെ ഒപ്പം താമസിച്ച ആൺ സുഹൃത്തിൻ്റെ മർദ്ദനമേറ്റ് ഗുരുതരമായി പരിക്കേറ്റ ഏഴു വയസ്സുകാരൻ കോഴഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ കഴിഞ്ഞത് പത്ത് ദിവസം മർദ്ദനത്തിൽ തലയോട്ടി പൊട്ടി തലച്ചോറിനേറ്റ ക്ഷതമാണ് മരണകാരണമായത് ഇക്കഴിഞ്ഞ മാർച്ച് ഇരുപത്തെട്ടിന് പുലർച്ചെയാണ് ഗുരുതരമായി പരിക്കേറ്റ കുട്ടിയെ ആശുപത്രിയിലെത്തിച്ചത് ഏഴു വയസ്സുകാരനെ ക്രൂരമായി മർദ്ദിച്ച് മൃതപായനാക്കിയ കേസിൽ കുട്ടിയുടെ മാതാവിനൊപ്പം കഴിഞ്ഞിരുന്ന തിരുവനന്തപുരം നന്ദൻകോട് സ്വദേശി കടവത്തൂർ കാസിൽ അരുൺ ആനന്ദ് അറസ്റ്റിലായിരുന്നു കുട്ടിയുടെ മാതാവിനും മൂന്നര വയസ്സുകാരനായ ഇളയ സഹോദരനും മർദ്ദനത്തിൽ പരിക്കേറ്റിരുന്നു കട്ടിലിൽ നിന്ന് തൊഴിച്ചു താഴെയിട്ട് പിന്നീട് വലിച്ചെറിഞ്ഞുവെന്നും മുറിയിൽ വലിച്ചിഴിച്ചു മർദ്ദിച്ചുവെന്നും പ്രതി പോലീസിനോട് സമ്മതിച്ചിരുന്നു കട്ടിലിൽ നിന്ന് തെറിച്ചു വീണപ്പോൾ അലമാരയിൽ ഇടിച്ച് കുട്ടിയുടെ തലയ്ക്ക് പിന്നിൽ മാരക മുറിവേറ്റു ഇതിന് അന്ന് തന്നെ അടിയന്തര ശസ്ത്രക്രിയ നടത്തിയിരുന്നു ഒരു വർഷം മുമ്പ് കുട്ടികളുടെ പിതാവ് ഹൃദയസ്തംഭനത്തെ തുടർന്ന് മരണമടഞ്ഞിരുന്നു തുടർന്നാണ് ബന്ധുവായ പ്രതി യുവതിയോടൊപ്പം താമസമാക്കിയത് രാത്രിയിൽ പുറത്തുപോയി ഭക്ഷണം കഴിക്കുന്ന ശീലമുള്ള അരുൺ യുവതിയെയും കൂട്ടി രാത്രി ഒന്നരയോടെ കുട്ടികളെ വീട്ടിൽ തനിച്ചാക്കി തൊടുപുഴ ടൗണിലെ തട്ടുകടയിൽ ആഹാരം കഴിക്കാൻ പോയിരുന്നു ഇതിനിടെ പോലീസ് പെട്രോളിംഗ് സംഘം യുവതി ഓടിക്കുന്ന കാർ കണ്ടിരുന്നു ഇവർ പുലർച്ചെ മൂന്നോടെ തിരികെ വീട്ടിലെത്തി ഇതിനിടെ ഭക്ഷണം കഴിക്കാതെ കുട്ടികൾ തളർന്നുറങ്ങിയിരുന്നു ഭക്ഷണം നൽകാനായി വിളിച്ചുണർത്താൻ ശ്രമിച്ചപ്പോൾ ഇളയകുട്ടി കിടക്കയിൽ മൂത്രമൊഴിച്ചതായി കണ്ടു കുട്ടിയെ ടോയ്ലറ്റിൽ കൊണ്ടുപോയി മൂത്രമൊഴിപ്പിക്കാത്തതിൻ്റെ പേരിൽ മൂത്ത കുട്ടിയെ കിടക്കയിൽ നിന്ന് അരുൺ തൊഴിച്ചുതെറിപ്പിക്കുകയായിരുന്നു പിന്നീട് തൂക്കിയെടുത്ത് മുറിയുടെ മൂലയിലേക്ക് എറിഞ്ഞു തല അലമാരയിലിടിച്ച് പൊട്ടി ചോരവാർന്നതോടെ കുട്ടി ബോധരഹിതനായി തുടർന്നാണ് കരഞ്ഞ് നിലവിളിച്ച ഇളയകുട്ടിയെയും തടസ്സം പിടിക്കാനെത്തിയ മാതാവിനെയും മർദ്ദിച്ചത് പിന്നീട് തലയ്ക്ക് പരിക്കേറ്റ കുട്ടിയെ വാഹനത്തിൽ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു ഇതിനു മുൻപ് കുട്ടികളുടെ തലയിൽ നിന്ന് തെറിച്ചു വീണ ചോര തുടച്ചു നീക്കി കുട്ടി കട്ടിലിൽ നിന്ന് വീണു പരിക്കേറ്റെന്നാണ് പറഞ്ഞതെങ്കിലും ഇവരുടെ സംസാരത്തിലെ വൈരുദ്ധ്യവും പരിക്കിന്റെ സ്വഭാവവും കണ്ട ആശുപത്രി അധികൃതർ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു പോലീസ് എത്തിയാണ് നിലവഷളായ കുട്ടിയെ ആംബുലൻസിൽ കോലഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് അയച്ചത് കുട്ടിയുടെ തലയ്ക്ക് പിന്നിൽ നീളത്തിൽ പൊട്ടലുണ്ടായിരുന്നു തലച്ചോറിലേക്കുള്ള രക്തയോട്ടം നിലച്ചിരുന്നു ശ്വാസകോശത്തിനും വൻകുടലിനും കണ്ണുകൾക്കും തകരാർ സംഭവിച്ചു ശരീരത്തിലാകെ മർദ്ദനമേറ്റ പാടുകളുമുണ്ടായിരുന്നു അതിനിടെ ഇളയകുട്ടി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്കും പോലീസിനും അരുണിനെതിരെ മൊഴി നൽകിയിരുന്നു കുട്ടിയുടെ മാതാവ് ആദ്യം പ്രതിക്കെതിരെ മൊഴി നൽകാൻ വിസമ്മതിച്ചെങ്കിലും ഇയാൾ പോലീസ് കസ്റ്റഡിയിലാണെന്നറിഞ്ഞതോടെ മർദ്ദന വിവരം പോലീസിനോട് വെളിപ്പെടുത്തുകയായിരുന്നു അടച്ചിട്ട മുറിക്കുള്ളിൽ നിന്ന് വാവിട്ടുള്ള നിലവിളി പുറം ലോകത്തെത്താതിരിക്കാനും പ്രതി ശ്രദ്ധിച്ചു മർദ്ദനമേൽക്കാതിരിക്കാൻ കുട്ടി കൈ ഉയർത്തിയപ്പോൾ ആ കൈകൾ കൂട്ടിപ്പിടിച്ചാണ് മർദ്ദനം തുടർന്നത് അതിക്രൂരമായ മർദ്ദനമാണ് കുമാരമംഗലത്തെ വീട്ടിൽ നടന്നതെന്ന ഫോറൻസിക് പരിശോധനയിലും വ്യക്തമായിരുന്നു